ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുർത്തി ഡിസൈനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കട്ടിങ്, സ്റ്റിച്ചിങ്, എംബ്രോയിഡറി വർക്ക്, ബീഡ്സ് വർക്ക് ഇത്തരം കാര്യങ്ങൾ ഒന്നിച്ചാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓണമൊക്കെ വരാറായില്ലേ, ഈ വർഷത്തെ ഓണത്തിന്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത കുർത്തി തന്നെ ഇട്ടേക്കാം അല്ലേ. അപ്പം വേണ്ട ഈ ഒരു കുർത്തിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ പലരുടെയും കൈ ചിലപ്പോൾ ഈ ഒരു കുർത്തി കാണും അല്ലേ, ഇല്ലാത്തവരും കാണും. ഒട്ടും വിഷമിക്കണ്ട, നമുക്ക് ഇന്ന് അതൊന്ന് ചെയ്തേക്കാം. അപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഈ ഒരു കുർത്തി കണ്ടത് ഒരു 1200 രൂപ ആ റേഞ്ചിലാണ്. അപ്പം നമുക്ക് ഇന്ന് അത്ര ഒന്നും വേണ്ട, ഒരു 250 രൂപ ചെലവിൽ നമുക്ക് ഈ കുർത്തി ചെയ്തെടുക്കാം. നമുക്ക് നല്ല ഷൈനിങ് ആയിട്ടുള്ള ക്രേപ്പ് മെറ്റീരിയൽ കിട്ടുമല്ലോ, ഒത്തിരി റേഞ്ചില്ലാത്ത 60-70 രൂപയുടെ ഒക്കെ റേഞ്ചിൽ വരുന്ന മെറ്റീരിയൽ കിട്ടും. ആ ഒരു മെറ്റീരിയൽ എടുത്തേച്ചാൽ മതി, അതിനകത്ത് നമുക്ക് ഇതുപോലൊക്കെ നല്ലൊരു കുർത്തി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ, ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്, കാരണം നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഈ ഇൻട്രോയിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ ഈ വേസ്റ്റ് ബെൽറ്റ് എന്ന് പറയുന്നത്, ഇത് നമ്മൾ വേസ്റ്റ് ബെൽറ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതായി അറ്റാച്ച് ചെയ്ത് തന്നെയാണ് വേസ്റ്റ് ബെൽറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ ഇത് കണ്ടല്ലോ, ഈ ഒന്നിച്ചാണ് ഈ വള്ളി പോകുന്നത് പോണക്കാണ് നമ്മൾ പുറകെ കെട്ടാനുള്ള വള്ളി ഇതിനകത്ത് ഒന്നിച്ച് പോകുന്നത് പോണക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ ഈ ഒരു ഏരിയയിൽ തന്നെ ഈ ഒരു ഡിസൈൻ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് ഇങ്ങനെ ഈ ഒരു നമുക്ക് പുറകിൽ ഒരു കെട്ടും കൂടി വരുന്നത് പോണക്കാണ് നമ്മൾ ഈ ഡിസൈന് ചെയ്തേക്കുന്നത്. അപ്പം ഇത് ഒന്നിച്ചാകട്ടെ, ഈ വേസ്റ്റ് ബെൽറ്റ് ഇങ്ങനെ ഒന്നിച്ചാണ് വരുന്നത്. അപ്പം നിങ്ങൾ കട്ടിങ് വരുമ്പോഴത്തേനും നിങ്ങൾക്കൊരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഇത് പറഞ്ഞു പോയത്. അപ്പം കുറച്ച് ഇൻട്രൊഡക്ഷൻ നീണ്ടു പോയെന്ന് തോന്നുന്നു, എല്ലാവരും അതൊന്ന് ക്ഷമിച്ചേക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നേരെ നമുക്ക് കുർത്തി കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അതിനുവേണ്ടി നമ്മളിവിടെ ലൈനിങ് ആണ് എടുത്തിട്ടിരിക്കുന്നത്. ഇതിനെ നീളത്തിൽ ഒന്ന് മടക്കിയിട്ട് അതിനെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ബാക്കും ഫ്രണ്ടും കൂടി ഒന്നിച്ചാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി നമ്മൾ നെക്കിൻ്റെ അളവാണ് അടയാളപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ആ ഫോൾഡ് ചിതർത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് 2.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി എടുക്കാൻ പോകുന്നത് നെക്കിൻ്റെ ലെങ്ത്താണ്. ഇത് നമ്മളിവിടെ 6 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നെക്കിൻ്റെ ഇറക്കവും വിത്തും ഒക്കെ എടുക്കാവുന്നതാണ്. എന്നിട്ട് വേണ്ട നമ്മൾ അതിനെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ റൗണ്ടിനേക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വേണ്ട നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് അതിനെ വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് റൗണ്ടിനേക്ക് വേണ്ട, വേറെ ഏതെങ്കിലും നെക്ക് വേണമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിനും ഫ്രണ്ടിനും ഒരേ അളവാണ് നെക്കിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ട ഒരേ അളവിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ എത്രയാണോ ബാക്കിൽ അളവ് വേണ്ടത് അതനുസരിച്ച് മാറ്റാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ആ നെക്ക് വിഡ്ത്ത് എടുത്തെടുത്ത് നിന്നും ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് എടുത്തിട്ടാണ് ഇപ്പോൾ ആ ഒരു ലൈൻ വരച്ച് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം അടയാളപ്പെടുത്താൻ വേണ്ടി പോകുന്നത് റൗണ്ട് ബസ്റ്റാണ്. റൗണ്ട് ബസ്റ്റിൻ്റെ 4 ൽ നിന്നെടുത്ത് അതിൻ്റെ കൂടി 2 കൂട്ടിയിട്ടുള്ള ഒരളവാണ് നമ്മൾ അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ആം ഹോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് വേണ്ട നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പം വേണ്ടേ നമ്മൾ ആം ഹോള് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണ്ടേ ഇതിനെ ഇങ്ങനെ കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് വേസ്റ്റിൻ്റെ അളവാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 15 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ കുറച്ച് വേസ്റ്റ് വരുന്നതിൻ്റെ കുറച്ച് വണ്ണം ഉള്ളൊരു ഭാഗമാണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്, അതിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തിയത്. അതിനുശേഷം നമ്മൾ വേസ്റ്റിൻ്റെ വണ്ണമാണ് അടയാളപ്പെടുത്തുന്നത്. അതും വേസ്റ്റിൻ്റെ 4 ൽ നിന്നെടുത്ത് അതിൻ്റെ കൂടി 2 കൂട്ടിയതാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് വേണ്ട നമ്മുടെ ആ ബസ്റ്റ് പോയിൻറ്റും വേസ്റ്റിൻ്റെ പോയിൻറ്റും കൂടി അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ വേസ്റ്റിൻ്റെ ഇവിടുന്ന് നമ്മുടെ കുർത്തിക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്തിലേക്ക്, അതായത് വേസ്റ്റിൽ നിന്ന് ആ ഒരു ലെങ്തിലേക്ക് ടേപ്പ് വയ്ക്കുക. എന്നിട്ട്
ഈ തുണിയുടെ എത്രയാണോ ആകെ വീതി കിട്ടുന്നത് ആ വീതിക്കനുസരിച്ച് ലെങ്ത് വെച്ചിട്ട് അതിനെ വരച്ചു കൊടുക്കുക അതായത് നമ്മളൊരു എ ലൈൻ മോഡലാണ് കട്ട് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ഇടയ്ക്ക് ഒന്ന് കട്ടായി പോയി അതുകൊണ്ടാണ് ആ ഒരു ഭാഗം കിട്ടാഞ്ഞത് എന്നിട്ട് വേണ്ട നമുക്ക് അതിനെ കട്ട് ചെയ്തെടുക്കാം അപ്പം വേണ്ട നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമ്മുടെ ആ നല്ല തുണിയിലോട്ട് ഇതിങ്ങനെ വെച്ച് ട്രേസ് ചെയ്ത് എടുക്കുക ഇനിയും നമ്മൾ തുണിയൊക്കെ കുറവാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ലീവ് നമുക്ക് ആ ഒരു ആം ഹോളിൻ്റെ ഭാഗം വെട്ടിപ്പോയല്ലോ ആം ഹോളിൻ്റെ ഭാഗവും സൈഡും കൂടി വെട്ടിപ്പോയെടുത്തുനിന്ന് ആ തുണിയിലാണ് നമ്മൾ സ്ലീവ് വെട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളിവിടെ ബേസിക് സ്ലീവാണ് എടുത്തിരിക്കുന്നത് താഴേന്ന് മുകളിലോട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മോൾഭാഗത്തായിട്ട് ആം ഹോളിൻ്റെ വണ്ണമാണ് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അത് നമ്മളൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് താഴോട്ടേക്ക് ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി താഴ്വശത്തെ വണ്ണവും നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം റൗണ്ട് അപ്പം നമ്മൾ ഈ ബേസിക് സ്ലീവിൻ്റെ കട്ടിങ് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് സംശയമുള്ളവരൊക്കെ അതൊന്ന് കണ്ടു നോക്കാവുന്നതാണ് എന്നിട്ട് വേണ്ട ഇവിടുന്ന് ഈ ഒരു പോയിൻ്റിലോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക എന്നിട്ട് ഈ സൈഡിൽ നിന്നും ഇങ്ങനെ വരച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിതിനെ കട്ട് ചെയ്ത് എടുക്കാം ഇനി നിങ്ങൾക്ക് 3/4 സ്ലീവ് വേണമെങ്കിൽ അതിനുള്ള രീതിക്കും വെട്ടാവുന്നതാണ് പക്ഷേങ്കിൽ നമ്മൾ മെറ്റീരിയൽ എടുക്കുമ്പോഴത്തേനും സ്ലീവിനുള്ളതും കൂടി കണക്കാക്കി എടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ അതിനുള്ളതില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ സ്ലീവ് വിൽക്കുന്നത് അപ്പോൾ വേണ്ടേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് 2 സ്ലീവും ഒന്നിച്ച് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ വേസ്റ്റ് ബെൽറ്റാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മൾ ഫ്രണ്ട് വശത്തു നിന്ന് ബാക്കിലേക്കും കൂടി പോകുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു തുണിയുടെ നീളം തികയത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ 2 പീസായിട്ട് വെട്ടിയെടുക്കേണ്ടി വരും പിന്നെ നമ്മുടെ ലൈനിങ്ങും കൂടി വേണം അതിനുവേണ്ടി നമുക്കൊരു 4 പീസ് കട്ട് ചെയ്തെടുക്കണം ഇനി നിങ്ങൾക്ക് ലൈനിങ് തുണി മിച്ചം ഉണ്ടെങ്കിൽ അതേന്ന് ലൈനിങ് ആയിട്ടും കട്ട് ചെയ്യാവുന്നതാണ് എനിക്കിവിടെ ലൈനിങ്ങിലില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇത് തന്നെയാണ് ലൈനിങ് ആയിട്ടും ഉപയോഗിക്കുന്നത് അപ്പം വേണ്ട നമ്മൾ അതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എത്രയാണോ നമുക്ക് നീളം വരുന്നത് ആ ഒരു നീളത്തിൽ തന്നെ അത് ഇതിനെ ഇങ്ങനെ നീളത്തിലാണ് 2 ആയിട്ട് മടക്കിയേക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതിനെ ഒന്നും കൂടി മടക്കി കൊടുക്കുകയാണ് അപ്പം നമ്മുടെ 4 പീസിനുള്ളതാണ് നമ്മളിവിടെ മടക്കിയേക്കുന്നത് നിങ്ങൾക്ക് ബാക്കിലും ഫ്രണ്ടിലും കൂടി തുണി വെക്കാൻ വേണ്ടി നീളം ഉണ്ടെങ്കിൽ ഇങ്ങനെ മടക്കേണ്ട കാര്യമില്ല ഒന്ന് അതിൻ്റെ വീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നീളമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് മടക്കി എടുക്കുക എന്നിട്ട് വേണ്ട നമ്മൾ ഇപ്പോൾ അതിൻ്റെ അളവാണ് ഒന്ന് നോക്കുന്നത് ഇതിൻ്റെ വീതി അപ്പം നമ്മൾ 4 ഇഞ്ചാണ് എടുക്കുന്നത് അതായത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് പോകുന്നുണ്ടല്ലോ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ 4 ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു രീതിക്ക് ഫാബ്രിക് മടക്കിയിടുക എന്നിട്ട് വേണ്ട ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ടേപ്പ് വെച്ചിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ പകുതി അളവ് അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പം വേണ്ടേ ആ ഒരളവാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പുറകിലോട്ട് പോകുന്ന ആ വള്ളി അത് നിങ്ങൾക്ക് എത്രയാണോ നീളം വേണ്ടത് അത് കണക്കാക്കി എടുക്കാവുന്നതാണ് അപ്പം ഞാൻ വേണ്ട ഈ ബാക്കി പോയിരിക്കുന്ന ഇതിനെ ഇത്ര എടുത്തിട്ടുണ്ട് കാരണം നമുക്കൊരു ഫ്ലവർ പോലൊക്കെ പുറകിൽ കെട്ടി വെക്കണമെങ്കിൽ വള്ളിക്ക് അത്യാവശ്യം നീളം വേണമല്ലോ അതുകൊണ്ടാണ് എന്നിട്ട് നമ്മൾക്ക് ഈ അറ്റത്തോട്ട് ചെല്ലുമ്പോഴത്തേനും അതിനൊരു 2 ഇഞ്ച് വീതി മതി നമ്മൾ ആ 2 ഇഞ്ചാണ് ആ അറ്റത്തിൻ്റെ ഒരു സെൻറ്റർ വരുന്നത് പോണക്ക് വേണം ആ 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഇവിടെയും കൂടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് അതിനെ ഇത് ഇങ്ങോട്ടേക്ക് വരച്ചെടുക്കാം ഈ 2 ഇഞ്ച് അടയാളപ്പെടുത്തുമ്പം ഒരു സൈഡിൽ നിന്ന് മേളോട്ടേക്ക് 2 ഇഞ്ച് അടയാളപ്പെടുത്തേക്കരുത് നമ്മുടെ 2 സൈഡിൽ നിന്നും കൂടി ഒരു പോയിൻ്റ് എടുത്തിട്ട് വേണം ആ 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് വേണ്ട നമ്മൾ ഇതിനെ ഇത് ഇവിടം വരേക്കും നമ്മുടെ അതായത് വേസ്റ്റിൻ്റെ ആ ഒരു അളവ് എടുത്തിടം വരേക്കും ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് താഴ്വശത്തും വരച്ചു കൊടുത്തു എന്നിട്ട് നമുക്കിനി ഇതിനെ കട്ട് ചെയ്ത് എടുക്കാം ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് താഴെ മേളിലുമായിട്ട് കട്ട് ചെയ്തെടുക്കുക
അപ്പോൾ നേരത്തെ നമ്മൾ നാല് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ആ വേസ്റ്റ് ബെൽറ്റിൻ്റെ പീസിൽ നിന്ന് രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് രണ്ടും കൂടി സൈഡ് വെച്ച്, അതായത് ആ വീതി കൂടിയ വശത്തെ സൈഡ് വെച്ച് സ്റ്റിച്ച് ചെയ്തേക്കുവാണ്. എന്നിട്ട് അത് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പം വേണ്ടേ രണ്ട് ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടേ അതിൻ്റെ നല്ല വശവും നല്ല വശവും, അതായത് നമ്മളിപ്പം ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത ആ ഒരു വശം ഉണ്ടല്ലോ, ആ ഒരു വശം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ മറ്റേ പീസിൻ്റെ ആ ടോപ്പ് സ്റ്റിച്ച് ചെയ്തേക്കുന്ന വശം തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് വേണ്ടേ അതിനെ ഈ എൻഡിലോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വേണ്ടേ അതിൻ്റെ എൻഡും ഇങ്ങനെ കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ സൈഡ് ഭാഗത്തുകൂടി രണ്ട് ഭാഗത്തും അടിവശത്തും മേൽവശത്തുമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് പീസുകൾ കൂട്ടി വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൻ്റെ ഇപ്പുറത്തെ വശത്തും ഇതുപോലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം വേണ്ടേ നമ്മളത് രണ്ട് വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ഇതിനെ തിരിച്ചിട്ടെടുക്കുകയാണ് വേണ്ടത്. അതായത് നമ്മുടെ വള്ളിയൊക്കെ അടിച്ചിട്ട് തിരിച്ചിടുകല്ലോ എന്ന് പറഞ്ഞതുപോലൊക്കെ ഇതും ഇങ്ങനെ തിരിച്ചിട്ടെടുക്കുക. എന്തെങ്കിലും കമ്പിയോ അല്ലെങ്കിൽ കുറച്ച് ഇത് ഇച്ചിരി വീതിയുള്ളതായതുകൊണ്ട് കുറച്ചും കൂടി വീതിയുള്ള എന്തെങ്കിലും ഇട്ടാണെങ്കിലും നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ്. അപ്പം വേണ്ടേ നമ്മൾ ഈ പീസിനെ ഇങ്ങനെ തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. രണ്ട് ഭാഗത്തും ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് എടുക്കുക. അപ്പം വേണ്ടേ നമ്മൾ അതിനെ ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടേ നമ്മൾ ഫ്രണ്ട് ബോഡി പീസ് എടുത്തിട്ടുണ്ട്. അത് ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ താഴത്തേക്ക് 13.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമേ നിങ്ങൾ കണ്ടല്ലോ എവിടെയാണ് ഇതിൻ്റെ വേസ്റ്റ് ബെൽറ്റ് വന്നിരിക്കുന്നതെന്ന്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതൊരു ഭാഗത്തായിട്ടാണോ വരേണ്ടത് ആ ഒരു ഭാഗത്തായിട്ട് ഈ ഷോൾഡറിൽ നിന്ന് അളവെടുത്തിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക. അപ്പോൾ എപ്പോഴും ഓർക്കണം നമ്മൾ ഷോൾഡർ രണ്ടും അടിച്ചിട്ടില്ല, ആ ഒരളവും കൂടി കൂട്ടി വേണം നമ്മുടെ ഈ ഒരളവ് അടയാളപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി. അതുപോലൊക്കെ തന്നെ നമ്മളിവിടെ 2 ഇഞ്ചാണ് സീം അലവൻസ് ഇട്ടിരിക്കുന്നത്. ആ ഒരു 2 ഇഞ്ച് ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ബോഡി പീസിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മുടെ ഈ ബെൽറ്റിൻ്റെ സെൻറ്റർ ഭാഗവും കൊണ്ടുവയ്ക്കുക. എന്നിട്ട് അതിനത് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. അപ്പം നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മളൊരു 2 ഇഞ്ച് മാറ്റി അടയാളപ്പെടുത്തിയില്ലേ ആ ബോഡി പാർട്ടേൽ, അവിടെ വെച്ചിട്ട് വേണം അടിക്കാൻ. ആ സൈഡിൽ നിന്ന് അടിച്ചു തുടങ്ങില്ല, ആ 2 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയെടുത്ത് നിന്നും അടിച്ചു തുടങ്ങണം. ആദ്യമേ അടിക്കുമ്പം കെട്ടിട്ട് അടിക്കുക. എന്നിട്ട് വേണ്ട ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അടിച്ചു പോകുക. അപ്പുറത്ത് ചെല്ലുമ്പോഴും നമ്മൾ പോയിൻ്റ് ഇട്ടേക്കുന്ന ആ 2 ഇഞ്ചി കൊണ്ട് അവസാനിപ്പിക്കുക. നിങ്ങൾ എത്രയാണോ സീം അലവൻസ് എടുക്കുന്നത് അതനുസരിച്ച് ഇതും അടിച്ചു കൊടുക്കുക. ഇങ്ങനെ വേണ്ട ഇതിൻ്റെ അടിഭാഗവും അടിച്ചെടുക്കുക. ചുളിവൊന്നും കൂടരുത്, നമ്മുടെ ആ ബോഡി പീസ് എവിടെയെങ്കിലും ചുരുങ്ങിക്കൂടിയൊക്കെ ഇരിപ്പുണ്ടോ നോക്കുക. അങ്ങനെ ശ്രദ്ധിച്ച് മാത്രം അടിഭാഗം അടിച്ചു കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വലിച്ചൊക്കെ കൊടുത്തിട്ട് ഇതിനെ നമ്മൾ മണ്ടഭാഗം അടിച്ചു കൊടുത്തതുപോലെ തന്നെ അടിച്ചു കൊടുക്കുക. അപ്പം വേണ്ടേ നമ്മൾ വേസ്റ്റ് ബെൽറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷമാണ് ബാക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നമുക്കിനി എംബ്രോയ്ഡറി വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അതിനുവേണ്ടി നമ്മൾ ഇതേ ആ ബെൽറ്റിൻ്റെ ഭാഗമാണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്തുകൂടി നമ്മളൊരു ലൈനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഫ്ലവർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വേണ്ട ഇവിടെ ത്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ത്രെഡ്
നമ്മൾ ഫുള്ളായിട്ട് ആണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ആറ് ഇരയാണല്ലോ ഉള്ളത്, ആ ആറ് ഇരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു ഭാഗം കുറച്ച് നീട്ടിയിട്ടിട്ട് മറ്റേ ഭാഗം ചെറുതായിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കളറാണ്, അതായത് കളർ കോമ്പിനേഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എടുത്തിരിക്കുന്ന ഫാബ്രിക്കിൻ്റെ ഏതെങ്കിലും ഷെയ്ഡിലുള്ള രണ്ടോ മൂന്നോ കളറുകൾ, അത് എത്ര കളർ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഫ്ലവർ ചെയ്യാൻ വേണ്ടിയുള്ളത് നമ്മളിവിടെ രണ്ട് കളറാണ് എടുത്തിരിക്കുന്നത്. ഫ്ലവർ ചെയ്യാൻ രണ്ട് കളറും പിന്നെ ഇലയ്ക്ക് വേണ്ടി ഗ്രീൻ കളറും, അങ്ങനെ മൂന്ന് കളറും നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിനിയും എത്ര കളറാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കാം. നമ്മളെപ്പോഴും എടുക്കുന്ന തുണിയുടെ ലൈറ്റ് കളറ് അല്ലെങ്കിൽ ഡാർക്ക് കളറ് ആ ഒരു രീതിക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമ്മൾ ബുള്ളിയനോട്ട് ഫ്ലവറാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നേരത്തെ നമ്മൾ ഒന്ന് അടിവശത്തോടി സൂചി കയറ്റി മണ്ടയിലോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ കുത്തിക്കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇതാക്കി കൊടുത്തിട്ട് നമ്മുടെ ഇവിടുത്തെ ഈ നൂലുണ്ടല്ലോ ഇത് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ആ നീഡിലയിലോട്ട് ചുറ്റി ചുറ്റി എടുക്കുക. നമ്മൾ ആദ്യമേ ചുറ്റുമ്പോൾ ഒരു 12 ചുറ്റാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വേണ്ട ആ സൂചിയെ ഇങ്ങനെ മണ്ടയിലോട്ട് പൊക്കിയെടുക്കുക. അതിനൊപ്പം നമ്മൾ ആ ചുറ്റിയേക്കുന്ന നൂല് അടിവശത്തോട്ടും താഴ്ത്തി കൊടുക്കുക. വേണ്ട നമ്മൾ താഴ്ത്തി കൊടുത്തിട്ട് എന്നിട്ട് ഈ ത്രെഡ് ഇങ്ങനെ വലിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എവിടെയാണോ കുത്തിയെടുത്തത് അവിടെ തന്നെ കൊണ്ടുപോയി താക്കുക. വേണ്ട ആ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മൾ താത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി നമ്മളതേ നീഡിൽ ഈ ഒരു ഭാഗത്തൂടെയാണ് എടുക്കുന്നത്. എന്നിട്ട് വേണ്ട ഇതിൻ്റെ ഇവിടെയായിട്ട് കുത്തിയിറക്കിയിട്ട് നമ്മൾ ആദ്യമേ എവിടെയാണോ നീഡിൽ വെച്ച് ത്രെഡിനെ എടുത്തത് അങ്ങോട്ട് തന്നെ ആ നീഡിനെ കൊണ്ടുവന്നിട്ട് ചുറ്റിക്കൊടുക്കുക. അപ്പം നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ചുറ്റുമ്പോൾ നമ്മൾ ആദ്യമേ എത്ര ചുറ്റാണോ ചുറ്റിയത് അതിനേക്കാട്ടിലും ഒരു രണ്ടോ നാലോ ചുറ്റ് കൂട്ടിയിട്ട് കൊടുക്കുക. എൻ്റെ അത് നമ്മൾ ചുറ്റിയിട്ട് ഇങ്ങനെ നീഡിൽ അതിൽ നിന്ന് വലിച്ചെടുക്കുക. എന്നിട്ട് വേണ്ട നമ്മൾ എവിടെയാണോ ആ നീഡിൽ രണ്ടാമതായിട്ട് കുത്തിയെടുത്തത് അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. അടുത്തത് വേണ്ട ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നീഡിൽ കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ട ഇതിനെ ഒന്ന് ഇതാക്കി വെച്ച് കൊടുത്തിട്ട് വേണ്ട ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് നീഡിലാക്കി കൊടുക്കുക. എന്നിട്ട് ചുറ്റിക്കൊടുക്കുക. ഇതിന് നമ്മൾ ആ രണ്ടാമത്തെ ചുറ്റു ചുറ്റിയതിനെക്കാട്ടിലും ഒരു രണ്ടോ നാലോ കൂട്ടിയിട്ട് ചുറ്റിക്കൊടുക്കുക. അപ്പം നമ്മുടെ ഫ്ലവറിൻ്റെ ഏകദേശം ഒരു ഷേപ്പ് അറിയാമല്ലോ. നമ്മൾ ഒരു സ്റ്റിച്ച് ആദ്യമേ ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ രണ്ടാമത് അത് നോക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മൂന്നാമത് നമ്മൾ ഇനി എങ്ങോട്ടാണ് ഒരു ഇതളിൻ്റെ വേണോ നോക്കിയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഈ ഫ്ലവർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ അടുത്ത തവണ ഞാൻ ചെയ്യുമ്പോഴത്തേനും ഈ ഒരു രീതിക്ക് തന്നെ ആയിരിക്കത്തില്ല ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഫ്ലവർ വരുന്നത് എങ്ങനെയാണോ ആ ഒരു രീതി നോക്കി നോക്കിയായിരിക്കും ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇന്നതുപോണക്കെ ചെയ്യത്തുള്ളൂ ഇന്നതുപോണക്കെ ചെയ്യത്തുള്ളൂ എന്നൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ബേസിക് സ്റ്റിച്ച്. അതിൽ നിന്ന് നമ്മൾ പിന്നെ ആ ഫ്ലവറിൻ്റെ പെറ്റല് എങ്ങനെയാണോ ഏത് ഷേപ്പിലാണോ വരുന്നത് നോക്കി വീണ്ടും ചെയ്ത് ചെയ്ത് കൊടുക്കുവാണേ. അടുത്തത് വേണ്ട നമ്മൾ ഇനി ഇതിൻ്റെ പുറകിലായിട്ട് ഇപ്പം നമ്മൾ ചെയ്തതിൻ്റെ ആ സ്റ്റിച്ചിൻ്റെ പുറകിലായിട്ട് കുത്തി കൊടുത്തിട്ട് ഇനി വേണ്ട ഇവിടെ നിന്നാണ് നമ്മൾ കുത്തിക്കൊടുക്കുന്നത്. വേണ്ട ഇവിടെ നിന്ന് നമ്മൾ നീഡിലിങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണ്ട അതിനെ ഇങ്ങനെ
ചുറ്റി കൊടുക്കുക. അപ്പം എത്ര നമ്മൾ ഇതളാണോ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഓരോ ഇതള് കൂടുന്തോറും അതിനനുസരിച്ച് സ്റ്റിച്ചിൻ്റെ എണ്ണവും കൂട്ടിക്കൊടുക്കുക. ഈ ഒരു കാര്യം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ നമ്മൾ ആ പെറ്റൽ ഏത് രീതിക്ക് എവിടെയൊക്കെ വന്നാൽ അത് ഫ്ലവർ ഫില്ല് ചെയ്യാമെന്ന് നോക്കുക, അതിനനുസരിച്ച് ചെയ്തു കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മുടെ ഫ്ലവർ ഏകദേശമായിട്ടുണ്ട്. ഇനി ഇത് ഇവിടെയായിട്ടാണ് ഒരു പെറ്റലും കൂടി വരേണ്ടത്. അപ്പം നേരത്തെ നമ്മൾ ഇവിടെ നീഡിലിങ്ങനെ കയറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണ്ട ഇതിൻ്റെ പുറകുവശത്തായിട്ടാണ് അടുത്തത് നീഡിൽ കയറ്റി നമ്മളിപ്പോൾ എടുത്തെടുത്തോട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ട് വീണ്ടും നീഡിലിങ്ങനെ ചുറ്റിക്കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ വലിച്ചെടുത്ത് നമ്മൾ രണ്ടാമതായിട്ട് ത്രെഡ് എടുത്തെടുത്ത് കൊണ്ടുപോയി ആക്കി കൊടുക്കുക. കണ്ടല്ലോ നമ്മുടെ ഫ്ലവർ അപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സെൻറ്റർ ഭാഗത്തായിട്ട് ചെയ്ത് കൊടുക്കുന്ന ഫ്ലവർ 1.5 ഇഞ്ച് അകലത്തിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ രണ്ട് കളറാണ് ഇവിടെ ഇത് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിൽ ഈ ഒരു കളറ് ഫ്ലവർ നമ്മൾ ചെയ്തു. ഇനി അടുത്ത കളറാണ് അടുത്തതായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു കളറ് വരുന്നത്. അപ്പം ഒന്നടവിട്ട് ഒന്നടവിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്ന കളറ് വരുന്നത്. അപ്പം നേരത്തെ നടുക്ക് ഇത്ര സ്പേസ് കിടക്കുന്നത്, അതിനകത്ത് വേറൊരു കളറ് ഫ്ലവർ വരാൻ വേണ്ടിയുണ്ട്. അതുകൊണ്ടാണ് എന്നിട്ട് നേരത്തെ നമുക്ക് ഈ ഒരു കളറിലെ ഫ്ലവർ ആദ്യമേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത കളറിലെ ഫ്ലവർ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ദേണ്ടേ നമ്മൾ രണ്ട് കളറിലുള്ള ഫ്ലവറും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ദേണ്ടേ നമ്മളിവിടെ ഗ്രീൻ കളറ് ത്രെഡ് എടുത്തിട്ടുണ്ട്, ലീഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ദേണ്ടേ നമ്മുടെ ഈ ഒരു ഫ്ലവറിൻ്റെ ഇങ്ങനെ ഇതാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് തൊട്ടിപ്പുറത്തായിട്ട് തന്നെ നീഡിൽ താഴോട്ട് ഇറക്കിയിട്ട് കുറച്ച് നീളത്തിൽ മണ്ടയിലോട്ട് എടുക്കുക. എന്നിട്ട് ഈ നൂലിങ്ങനെ അടിയിൽ കൂടി എടുത്തു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുത്തി താഴോട്ടേക്ക് ഇറക്കുക. ഇനി അടുത്ത ഫ്ലവർ നമുക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കാം. ണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഇവിടെ തന്നെ ഇങ്ങനെ താഴോട്ടേക്ക് ഇറക്കിയിട്ട് ഇച്ചിരി നീളത്തിൽ മണ്ടയിലോട്ടെടുത്ത് ദേതിൻ്റെ അടിവശത്ത് ഇത് കണ്ട് ഇങ്ങനെ നൂല് അതിൻ്റെ ആ നീഡിലിൻ്റെ അടിവശത്തായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണ്ട ഇതിനെ ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ട് ഇത് അതിൻ്റെ മണ്ടഭാഗത്തായിട്ട് ഇങ്ങനെ കുത്തി താഴോട്ടേക്ക് ഇറക്കി കൊടുക്കുക. ഇതുപോലൊക്കെ തന്നെ നമ്മൾക്ക് ഇതിൻ്റെ ചുറ്റിനും ഈ ലീഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ലൈനി കണ്ടോ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുണ്ട് മണ്ടയിലോട്ടൊരു ലീഫ് നിൽക്കുന്നത് പോണക്ക്, അടിവശത്തോട്ടൊരു ലീഫ് നിൽക്കുന്ന പോണക്കുമാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അവിടുന്ന് നമുക്ക് രണ്ടാമത്തെ ലീഫും കൂടി ചെയ്ത് കൊടുക്കാം. രണ്ട് ഇങ്ങനെ ഇറക്കിയിട്ട് രണ്ട് നമ്മൾ ആ ചെരിച്ച് ഒരു സൈഡിലോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്.
അടുത്ത ലീഫും നമ്മൾ ചെയ്യാൻ വേണ്ടി ദേണ്ട ഈ ഒരു സൈഡിലോട്ട് നീഡിൽ എടുത്തു കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലൈനിൽ നിൽക്കുന്നത് പോണക്ക് ലീഫ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമുക്കിതിൻ്റെ ചുറ്റിനും ലീഫൊന്ന് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ദേണ്ടെ ഈ ഒരു രീതിക്കാണ് നമ്മൾ ലീഫ് ചെയ്തെടുക്കുന്നത്. ഇതേ കണ്ടല്ലോ നമ്മുടെ ഈ ലൈനിൽ ഇങ്ങനും, പിന്നെ ദേണ്ടെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് രണ്ട് സൈഡിലും രണ്ട് മൂന്നാല് ലീഫ് വീതമാണ് പോയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ ആ ലീഫ് വന്നിട്ടുണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്കായിട്ട് മൊട്ടു പോണക്ക് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ അടുത്ത കളറിലുള്ള ത്രെഡാണ് എടുത്തേക്കുന്നത്. അതായത് നമ്മൾ വലിയ ഫ്ലവർ ഏതാണോ ആ കളറിലല്ല, അതിൻ്റെ നമ്മൾ അടുത്ത കളർ എടുത്തിട്ടുണ്ടല്ലോ ഏതാണോ എടുത്തിരിക്കുന്നത്, നമ്മൾ ആ കളറല്ലാതെ എടുത്തിരിക്കുന്ന രണ്ടാമത്തെ കളർ ഏതാണോ ആ കളറിലെ ത്രെഡും വെച്ച് മുട്ടി ചെയ്ത് കൊടുക്കുക. അപ്പം നേരത്തെ നമ്മൾ നീഡിൽ എടുത്തു ആ ഭാഗത്തൂടി തന്നെ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി എടുക്കുക. നമ്മൾ ഇതുവഴിയാണോ നീഡിൽ കയറ്റി എടുത്തത് അതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് തന്നെ വയ്ക്കുക. എന്നിട്ട് ഈ ഒരു ചുറ്റം ഒരു 10-18 തവണ ചുറ്റി കൊടുക്കുക. എന്നിട്ട് വേണ്ട അതിനെ ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് വേണ്ട ഇങ്ങനെ വെച്ച് താഴോട്ട് ഇറക്കി കൊടുക്കുക. അതിങ്ങനെ പൊങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ സെൻറ്ററിൽ കൂടി നീഡിൽ ഇങ്ങോട്ടേക്ക് എടുത്ത് അതിൻ്റെ ഇതിലെ ഇങ്ങനെ താഴോട്ടേക്ക് ഇറക്കുക. ഇതുപോലെ നമുക്ക് വേണ്ട ഇവിടെയും ചെയ്തു കൊടുക്കാം. വേണ്ട നീഡിലിങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നീഡിലിങ്ങനെ മണ്ടയിലോട്ട് ഇതാക്കി വയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ ചുറ്റി കൊടുക്കുക. വേണ്ട എന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗത്തായിട്ടോട്ട് തന്നെ ഇങ്ങനെ താത്തി കൊടുത്തിട്ട് കണ്ടല്ലോ അതിൻ്റെ സെൻറ്ററിൽ കൂടി ഇങ്ങനെ അകത്തോട്ട് കയറ്റി അതിൻ്റെ പുറത്തോടി ഇങ്ങനെ താഴോട്ടേക്ക് ഇറക്കുക. ഇതുപോണക്ക് നമുക്ക് മുട്ടി ചെയ്ത് കൊടുക്കാം. നിൻ്റെ ഈ കളറിൻ്റെ മുകളിലോട്ടും ഈ കളറ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോ കളറിൻ്റെ മണ്ടയിലായിട്ട് ഓപ്പോസിറ്റ് കളർ വെച്ച് മുട്ടി ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് അതായത് സ്പേസ് വരുന്ന സ്ഥലത്തെല്ലാം ഫ്രഞ്ച് നോട്ടിട്ട് ചെറിയ ചെറിയ ഫ്ലവർ പോണൊക്കെ ചെയ്ത് കൊടുക്കുക. വേണ്ടേ ഇങ്ങനെ നീഡിലടിയിൽ നിന്ന് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട്
രണ്ട് തവണ ആ നീഡിലേക്ക് കറക്കി എടുത്തിട്ട് താഴോട്ട് കൊട്ടുക. ദേ ഈ ഒരു രീതിക്ക് ഇങ്ങനെ പൊക്കത്തോട്ട് എടുക്കുക. ഇതിൻ്റെ ഇവിടെ നിന്ന് രണ്ട് ചുറ്റി ചുറ്റുക, എന്നിട്ട് താഴോട്ടേക്ക് കുത്തി ഇറക്കുക. ഇങ്ങനെ നമുക്ക് ആ വലിയ ഫ്ലവർ ചെയ്ത് അതിനുശേഷം ലീഫ് ചെയ്തിട്ട് പിന്നെ മുട്ടി ചെയ്യുക. അതിനുശേഷം ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് നമ്മുടെ ആ രണ്ട് കളറിലുള്ളത് നൂലും വെച്ചിട്ട് ഇങ്ങനെ ഫ്രഞ്ചിനോട്ടിട്ട് ചെറിയ ചെറിയ ഫ്ലവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേണ്ടത് നമ്മൾ അടുത്ത കളറാണ് എടുത്തിരിക്കുന്നത്. അതേണ്ടത് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് അതും ഇങ്ങനെ ഇട്ട് ഈ സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു രീതിക്ക് നമ്മുടെ ഈ ബെൽറ്റിൻ്റെ ഭാഗം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. എവിടേക്ക് ഗ്യാപ്പ് വരുന്നുണ്ടോ അവിടെ ഈ ഫ്രഞ്ചിനോട്ടിട്ട് ഫില്ല് ചെയ്ത് എടുത്തേച്ചാൽ മാത്രം മതി. ബാക്കി വലിയ ഫ്ലവർ കൊടുക്കുക, ലീഫ് കൊടുക്കുക, മുട്ട് കൊടുക്കുക. ഈ ഒരു രീതിക്ക് ഫുള്ള് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇത് ഫുള്ളായിട്ട് കാണിക്കാൻ വേണ്ടി പറ്റത്തില്ല, കാരണം എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട്. അപ്പം വേണ്ടേ നമ്മൾ ആ വർക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ കണ്ടില്ലേ ചെയ്യുന്നത്, ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്താണ് മുഴുവനും ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി വേണ്ടേ നമ്മൾ ആ ലൈനിങ് വെച്ചിട്ട് ആ നെക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ബീഡ്സ് വർക്ക് കൊടുക്കാം. അപ്പം വേണ്ടേ നമ്മൾ ഈ ഒരു കളറാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ആ തുണിയെക്കാട്ടിലും ഇച്ചിരി കൂടി ഡാർക്കായിട്ട് നിൽക്കുന്നത്, എന്നാൽ വൃത്തികേടില്ലാത്തത് പോലെ നമ്മൾക്ക് മാച്ച് ചെയ്ത് പോകുന്ന പേളെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ് ബീഡ്സ് എടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ഉരുണ്ട പേൾസ് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എന്നിട്ട് വേണ്ട നമ്മൾ ചെറിയ നീഡിൽ വേണം ഇത്തരം മുത്തൊക്കെ എടുക്കുമ്പോഴത്തേന് എടുക്കാൻ. നമുക്കിത് എന്നിട്ട് കോർത്ത് കൊടുക്കാവേ. വേണ്ടേ ഇതെടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണ്ടേ ബീഡ്സിൻ്റെ ഹോളിനകത്തോട് കയറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണ്ട താഴോട്ടേക്ക് ഇറക്കി. നമ്മളിത് സാധാരണ നൂല് തന്നെയാണ് എടുത്തേക്കുന്നത്, എംബ്രോയ്ഡറി നൂലല്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന നൂലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് വേണ്ട നമ്മൾ ഒന്നും കൂടി അടിയിൽ നിന്നും മണ്ടയിലോട്ട് എടുത്ത് പിന്നെ ആ മുത്തിൻ്റെ ഇടയ്ക്ക് കൂടി കയറ്റിയിട്ട് താഴോട്ടേക്ക് ഇറക്കി കൊടുക്കുക. നമ്മൾ രണ്ട് നൂലാണ് എടുത്ത്, അതായത് രണ്ട് ഇഴയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ടിങ്ങനെ രണ്ട് തവണ ആ മുത്തിൻ്റെ ഇടയിൽ കൂടി കയറ്റി കോർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് നന്നായിട്ടിരിക്കാൻ വേണ്ടിയാണ്, പെട്ടെന്ന് ലൂസായിട്ട് പോകാതെ കൊണ്ട് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ്. വേണ്ട ഒന്ന് കയറ്റി, അത് കഴിഞ്ഞിട്ട് വേണ്ട അടിയിൽ കൂടെ ഇറക്കി മണ്ടയിലോട്ട് എന്നിട്ട് വീണ്ടും നമ്മൾ അടിയിൽ കൂടെ ഒന്നും കൂടെ എടുത്തിട്ട് ഈ മുത്തിൻ്റെ ഇടയ്ക്കൂടി കയറ്റിയിട്ട് താഴോട്ട് ഇറക്കി കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഇത് ഫുള്ള് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം വേണ്ടേ നമ്മൾ ആ ബീഡ്സ് വർക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അതിനുവേണ്ടി നമുക്ക് ആദ്യമേ നെക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. വേണ്ടേ ഈ ബോഡി പാർട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഈ ലൈനിങ് തുണി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടി അടിച്ചെടുക്കണം. അപ്പം വേണ്ടേ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പേൾപ്പിന്നൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. വേണ്ടേ ഇതിൻ്റെ സൈഡിൽ കൂടി നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പം വേണ്ടേ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ നൂല് കട്ടായി പോകാതെയും കൊണ്ട്
സ്ലാഷ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ദേണ്ട നമ്മൾ സ്ലാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈനിങ് തുണി അകത്തോട്ട് മറച്ചിട്ട് കൊടുക്കുക. ദേണ്ട നമ്മൾ അകത്തോട്ട് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് വെച്ച് കൊടുക്കുക. ലൈനിങ് തുണി നല്ല തുണിയെല്ലാം ചുളുക്കൊന്നുമില്ലാതെ കൊണ്ട് നല്ല രീതിക്ക് വെച്ച് കൊടുത്തിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ലൈനിങ് മാത്രം വെച്ച് നെക്ക് അടിച്ചേക്കുന്നത് കൊണ്ട് നമ്മൾ ദേണ്ട ഇപ്പോഴാണ് ദേ സൈഡിൽ കൂടി ലൈനിങ് ഇട്ട് അടിച്ചിട്ട് പേള് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ആ ലൈനിങ് കയറിപ്പോരും. ബാക്കി വശത്ത് നമ്മൾ ലൈനിങ് ചീത്ത വശത്ത് വെച്ച് അടിച്ചു കൊടുത്തിട്ട് എന്നിട്ട് വേറൊരു പീസ് ക്രോസ് പീസ് എടുത്ത് ദേ ഇങ്ങനെ വെച്ച് കൊടുത്തേക്കുവാണ്. ലൈനിങ് തന്നെ അടിച്ചാൽ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേന് ഈ ലൈനിങ് മണ്ടയിലോട്ട് കയറി കയറി പോകും. അതുകൊണ്ട് ഈ ഒരു രീതിക്ക് അടിച്ചെടുക്കണം. ഇങ്ങനെ ക്രോസ് പീസ് വെച്ച് അടിച്ചു കൊടുത്തിട്ട് അതിനകത്തോട്ട് വെച്ച് ഹെം ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ആ ബാക്കിൻ്റെ നല്ല വശമാണ്, അതിൻ്റെ പൊക്കത്തോട്ട് ഫ്രണ്ടിൻ്റെ നല്ല വശം ഇങ്ങനെ കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഷോൾഡർ അടിച്ചു കൊടുക്കാം. അപ്പോൾ ദേണ്ട നമുക്ക് ഷോൾഡർ അടിച്ചു കൊടുക്കാം. ഒരു രണ്ടോ മൂന്നോ അടിപ്പടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ തുടങ്ങുമ്പോഴും തീരുമ്പോഴും കെട്ടിട്ട് അടിച്ചു തുടങ്ങുകയും നിർത്തുകയും ചെയ്യുക. ഇതുപോലെ മറ്റേ ഷോൾഡറും അടിച്ചു കൊടുക്കുക. അപ്പോൾ ദേണ്ട നമ്മൾ ഷോൾഡർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ദേണ്ട സ്ലീവിൻ്റെ നല്ല പീസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അടിവശത്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ദേണ്ട ഇതിനെ അകത്തോട്ട് ഇങ്ങനെ തിരിച്ച് കൊടുത്തിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഈ രീതിക്ക് തന്നെ മറ്റേ സ്ലീവും അടിച്ചെടുക്കുക. ഇനി ദേണ്ട നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളപ്പം ദേണ്ട ഈ ഷോൾഡർ അടിച്ചതിന് ശേഷം സ്ലീവ് വെക്കുന്നതിന് മുമ്പ് ഫ്രണ്ട് ആം ഹോള് അര ഇഞ്ച് താഴ്ത്തി വെട്ടിക്കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് വെട്ടിയിട്ടില്ലെങ്കിൽ ഈ സമയത്ത് വെട്ടി കൊടുക്കുക. നമ്മൾ സ്ലീവും താഴോട്ട് ഇറക്കി ഇപ്പോഴാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ദേണ്ട ഷോൾഡറിൽ നിന്ന് ബാക്ക് ആം ഹോളിലേക്കാണ് നമ്മളിപ്പം അടിച്ചു കൊടുക്കുന്നത്. എപ്പോഴും സ്ലീവ് അടിക്കുമ്പോൾ ഷോൾഡറിൽ നിന്ന് തുടങ്ങുക. സ്ലീവിൻ്റെ കറക്റ്റ് സെൻറ്റർ പിടിച്ച് ഷോൾഡറിൽ കൊണ്ടുവച്ചിട്ട് ഏതെങ്കിലും ഒരു വശത്തേക്ക്, ഒന്നില്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് അല്ലെങ്കിൽ ബാക്കിലേക്ക് അടിച്ചു കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ ഷോൾഡറിൽ നിന്ന് ബാക്ക് ആം ഹോളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഷോൾഡറിൽ നിന്ന് ഫ്രണ്ട് ആം ഹോളിലേക്ക് വെച്ച് കൊടുക്കുക. ബീഡ്സ് വർക്കൊക്കെ പോയിരിക്കുന്നത് കൊണ്ട് നോക്കി വേണം അടിക്കാൻ വേണ്ടി. നമ്മുടെ നീഡിലൊന്നും അതിൻ്റെ മുകളിൽ കയറി ഒടിഞ്ഞു പോകരുത്. അതുകൊണ്ട് പയ്യെ അടിച്ചെടുത്തേച്ചാൽ മതി. അപ്പം നേരത്തെ രണ്ട് സ്ലീവും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈനിങ്ങിൻ്റെ അടിവശം തേണ്ട ഒന്ന് മടക്കി അതൊന്നും കൂടി മടക്കി വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. ലൈനിങ് മാത്രമാണ് അടിച്ചു കൊടുക്കുന്നത്. ബാക്ക് പീസിലത്തെ ഫ്രണ്ട് പീസിലത്തെ ലൈനിങ്ങിൻ്റെ അടിവശം ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കുക. നിങ്ങൾക്കിനി ഒരേ
ലെങ്തി ലാണ് രണ്ടും കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുമിച്ചിട്ട് അടിവശം മടക്കി അടിച്ചാലും മതി. അതെല്ലാം രണ്ടായിട്ടാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യമേ ലൈനിങ് ഇങ്ങനെ അങ്ങ് അടിച്ചു കൊടുത്തേക്കുക. ഇതുപോണക്ക് തന്നെ അടുത്ത വശവും അടിച്ചെടുക്കുക. ലൈനിങ്ങിൻ്റെ അടിവശം നമ്മൾ മടക്കി അടിച്ച് കൊടുത്തതിന് ശേഷം ഇനിയും ദേണ്ടേ കുർത്തി ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതേ വണ്ണമാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. റൗണ്ട് ബസ്റ്റിൻ്റെ വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കുക, വേസ്റ്റിൻ്റെ വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കുക, അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. സ്ലീവിൻ്റെ അടിവശത്തെ വണ്ണവും അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ആ പോയിൻ്റിൽ നിന്ന് ഈ ബസ്റ്റ് പോയിൻ്റിലോട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമുക്ക് സൈഡ് അടിച്ചു കൊടുക്കാം. രണ്ട് സ്ലീവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കെട്ടിട്ട് താഴോട്ടേക്ക് അടിക്കുക. ബാക്ക് വശം ഫ്രണ്ട് വശം എല്ലാം ഒപ്പത്തിനാണ് കിടക്കുന്നതെന്ന് നോക്കുക. അതുപോണക്ക് തന്നെ നമ്മുടെ ഈ ബെൽറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ വള്ളി വശം അകത്തോട്ടിങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മളവിടെ 2 ഇഞ്ച് വിട്ടിട്ടായിരുന്നല്ലോ ബെൽറ്റ് തയ്ച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിങ്ങനെ അകത്തോട്ടേക്ക് വെച്ച് കൊടുത്തിട്ട് സൈഡ് അടിക്കാവുള്ളൂ. അതും കൂടി കൂട്ടി സൈഡ് അടിക്കരുത്. ആ വള്ളി അകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ സൈഡിൽ കൂടി ഇങ്ങനെ അടിച്ചു കൊടുക്കുക. വേണമെങ്കിൽ ലൈനിങ്ങും നല്ല തുണിയും വേറെ ഇട്ട് തയ്ക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ ഒന്നിച്ചിട്ടും തയ്ക്കാവുന്നതാണ്. നമ്മളിവിടെ ഒന്നിച്ചാണ് തയ്ച്ചു കൊടുക്കുന്നത്. വേണ്ടേ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേന് അതിൻ്റെ ആ സൈഡിൽ കൂടി ഇങ്ങനെ തയ്ച്ചു പോവുക. വേസ്റ്റിൻ്റെ അവിടെ അടിച്ചു കൊടുത്തിട്ട് താഴോട്ടേക്ക് നമ്മൾ അടിക്കുമ്പം ഈ തുണിക്ക് എന്തേരം വണ്ണം ഉണ്ടോ അതനുസരിച്ച് സൈഡ് ചേർത്ത് താഴോട്ട് അടിച്ചു കൊടുക്കുക. ഇതുപോലെ ഇതിൻ്റെ അപ്പുറ വശവും അടിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ അടിവശം മടക്കി അടിച്ചു കൊടുക്കണം. അതിന് വേണ്ടി വേണ്ടത് നമ്മൾ ഒന്നിങ്ങനെ അകത്തോട്ട് മടക്കിയിട്ട് ഒന്നും കൂടി ഇങ്ങനെ അകത്തോട്ട് മടക്കി വെച്ച് അടിച്ചു കൊടുക്കുക. ഇങ്ങനെ അടിവശം റൗണ്ട് ഫുൾ അടിച്ചെടുക്കുക. അപ്പം നേരത്തെ നമ്മുടെ കുർത്തി ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ കുർത്തിയുടെ കട്ടിങ്, സ്റ്റിച്ചിങ്, എംബ്രോയ്ഡറി വർക്ക്, ബീഡ്സ് വർക്ക് ഇതെല്ലാം എല്ലാവരും കണ്ടല്ലോ അല്ലേ. അപ്പം ഇത്ര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഇത്. നമുക്ക് വളരെ ചിലവ് കുറച്ച് ഈ ഒരു കുർത്തി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന ഓരോരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ. നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.